ശ്രീ ഫ്രാൻസിസ് ജോർജ് ഈ ചർച്ച ലോക്സഭാംഗത്തിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത് ആദ്യ ദിവസം സ്പീക്കർ സ്ഥാനത്തേക്ക് വളരെ അപൂർവമായി മാത്രമാണ് രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത് അതിന് ഇത്തവണ വഴിയൊരുക്കിയതും ബി ജെ പിയുടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഭര ഭരണ മുന്നണിയുടെ കടുംപിടുത്തം തന്നെയാണ് എന്നുള്ളതും വളരെ ഗൗരവമായി വന്നിട്ടുണ്ട് അപ്പോൾ അത്തരം വിമർശനങ്ങളൊക്കെ നിൽക്കുമ്പോൾ കൊടിക്കുന്നിൽ മത്സരിക്കുന്നു പക്ഷേ വോട്ടെടുപ്പിലേക്ക് പോകാതെ ശബ്ദവോട്ടിൽ മാത്രമായി അത് ഒതുങ്ങിയത് എന്തുകൊണ്ടാണ് അതുപോലെ തന്നെ ഈ ആദ്യ ദിവസം പ്രതിപക്ഷത്തെ ഏതു വിധത്തിലാണ് കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകണം എന്ന് ഓർമ്മിപ്പിക്കുന്നത് അതെ ഇപ്പോൾ പുതിയ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭ ആദ്യമായി ചേർന്ന ചേർന്നപ്പോൾ തുടക്കത്തിൽ തന്നെ എല്ലാ കീഴ്വഴക്കങ്ങളും നാളിതുവരെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ അനുവർത്തിച്ച് വരുന്ന കീഴ്വഴക്കങ്ങളെല്ലാം തന്നെ ലംഘിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഉണ്ടായത് ഇപ്പോൾ പ്രോടൈം സ്പീക്കറെ തീരുമാനിക്കുന്ന കാര്യത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം ഇരുന്ന അംഗത്തെയാണ് സാധാരണയായി പ്രോടൈം സ്പീക്കറായിട്ട് വയ്ക്കാറുള്ളത് ഞാൻ ഓർക്കുന്നു ഞാൻ തൊണ്ണൂറ്റി ഒൻപതിൽ ആദ്യമായി പാർലമെൻറ്റിലെത്തിയപ്പോൾ അന്ന് പ്രോടൈം സ്പീക്കറായിട്ട് അന്ന് അടൽ ബിഹാ ബിഹാരി വാജ്പേയി അദ്ദേഹമാണ് പ്രധാനമന്ത്രി ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് തന്നെയാണ് പ്രോ ടൈം സ്പീക്കറായിട്ട് വെച്ചത് ശ്രീ ഇന്ദ്രജിത് ഗുപ്തയാണ് സഭയിലെ ഏറ്റവും മുതിർന്ന അംഗം എന്ന് പറഞ്ഞാൽ കക്ഷിബലം നോക്കിയിട്ടോ അല്ലെങ്കിൽ അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് ഇത്ര കാലം ഇരുന്നോ എന്ന് നോക്കിയിട്ടൊന്നുമല്ല അപ്പോൾ അതാണ് അതിൻ്റെ ഒരു അത് അന്ന് ശ്രീ വാജ്പേയി നടത്തിയ പ്രസംഗം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അങ്ങനെ ഒരു സമന്വയം ജനാധിപത്യത്തിലെ ആവശ്യമാണ് ജനാധിപത്യത്തിൻ്റെ നല്ല രീതിയിലുള്ള മുന്നോട്ടുള്ള പോക്കിന് എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി അപ്പോൾ ആ ഒരു കീഴ്വഴക്കമൊന്നും നോക്കാതെ കോൺഗ്രസിലെ തലം ശ്രീ കൊടിക്കുന്നിൽ ആണ് നിലവിൽ അംഗങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ കാലം പാർലമെൻ്റ് അംഗമായിരുന്നിട്ടുള്ളത് മുതിർന്ന ആൾ അദ്ദേഹമാണ് അദ്ദേഹത്തെ നിയമിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അദ്ദേഹത്തെ വയ്ക്കാതെ ശ്രീ ഭർത്തൃഗിരി മെഹ മേഹത്താബ് ഒരു ടൈം കുറവുള്ള ആളെ വെച്ചത് അതിനൊരു കാരണം കണ്ടെത്തി അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് ലോക്സഭയിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളതാണ് ഇങ്ങനെയുള്ള ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ തുടക്കം തന്നെ ഒരു കീഴ്വഴക്കം ലംഘിച്ചു തുടങ്ങി അപ്പോൾ ഇവിടെ ഒരു സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരു മത്സരം വന്നു പ്രതിപക്ഷം ഒന്നടങ്കം വോട്ടിംഗ് ആവശ്യപ്പെട്ടു അത് ചെവിക്കൊള്ളാതെ ഭൂരിപക്ഷമുണ്ട് ഭരണകക്ഷിയായിട്ടുള്ള ബി ജെ പിയുടെ നേതൃത്വത്തിൽ എൻ ഡി എക്ക് ഭൂരിപക്ഷം ഉണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണെങ്കിലും സഭയിലെ കീഴ്വഴക്കം എന്താണ് പലപ്പോഴും അങ്ങനെയാണ് ബില്ലുകളുടെ ചർച്ച വരുമ്പോൾ പ്രതിപക്ഷം വോട്ട് വോട്ട് അവസാനം ബില്ല് പാസ്സാക്കുന്ന സമയത്ത് ഭൂരിപക്ഷം ഇല്ലായെന്നൊക്കെ അറിഞ്ഞാൽ അത് പരാജയപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വോട്ടിംഗ് ആവശ്യപ്പെടാറുണ്ട് വോട്ടിംഗ് ആവശ്യപ്പെട്ടാൽ കൃത്യമായിട്ട് ആ വോട്ടിംഗ് അനുവദിക്കണമെന്നുള്ളത് തന്നെയാണ് സഭയിലെ ചട്ടം അതനുവദിക്കാതെ ശബ്ദവോട്ടോടു കൂടി ശ്രീ ഓം ബിർളയെ സ്പീക്കറായി തിരഞ്ഞെടുത്തു എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് പോവുകയാണുണ്ടായത് അപ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു എന്ന് പറയുന്നത് ഒരു ഒരു സമന്വയത്തിൻ്റെ പാതയിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ പഴയ പഴയകാലത്ത് കഴിഞ്ഞ പത്ത് ഇതുപോലെ തന്നെ എന്തും ചെയ്യും അല്ലെങ്കിൽ ഇഷ്ടമുള്ളത് ചെയ്യുമെന്നുള്ള ഒരു സന്ദേശമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ സ്പീക്കറെ അനുമോദിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന അവസരത്തിൽ എല്ലാ കക്ഷികൾക്കും ഒരു പ്രാതിനിധ്യം കൊടുക്കുക ചെറിയ കക്ഷികളുണ്ടായി ഒരംഗം രണ്ടംഗങ്ങളൊക്കെയുള്ള കക്ഷികളുണ്ട് കൂടി പരിഗണിച്ച് വേണമല്ലോ പോകാനായിട്ട് അതും ഈ പ്രാവശ്യം ഉണ്ടാകാത്ത ഒരു സാഹചര്യം വന്നു പിന്നെ ഞങ്ങൾ ശക്തമായിട്ട് പ്രതിഷേധിച്ച് അനുവദിച്ചു എന്നാലും നമുക്ക് പറയാനുള്ള അധികം സമയവും തരുന്നില്ല അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ഈ സഭയിൽ വരാൻ പോകുന്ന നാളുകളിൽ ഒരു സമന്വയത്തിൻ്റെ പാത ഒന്നും ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് എങ്ങനെ പോകുമെന്നുള്ളത് ഇനിയുള്ള നാളുകളിലാണ് കാണാൻ പോകുന്നത് നാളെ ഇപ്പോൾ പ്രസിഡൻറ്റിൻ്റെ സംയുക്ത സഭകളിലെ അഭിസംബോധന ചെയ്യുന്ന പ്രസംഗം നടക്കാൻ പോവുകയാണ് അതുകഴിഞ്ഞാൽ നന്ദിപ്രമേയ ചർച്ച വരും ആ ചർച്ചയിൽ എല്ലാ കാര്യങ്ങളും സ്പർശിച്ചുകൊണ്ട് സംസാരിക്കാനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുള്ളത് എന്താണെങ്കിലും ആനുകാലികമായിട്ടുള്ള ഒട്ടേറെ വിഷയങ്ങളുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്ന് വീഴ്ചകളുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷം വളരെ ശക്തമായി തന്നെ സഭയിൽ മുന്നോട്ട് പോകും